നമസ്കാരം യും പിണറായി വിജയനെയും നീതിന്യായ പീഡങ്ങൾ കൈവിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ രണ്ട് കോടതികളിൽ നിന്നും ഉണ്ടായത് വീണക്കെതിരെയുള്ള വിധികൾ തന്നെയായിട്ട് കണക്കാക്കേണ്ടിയും വരും കരിമണൽ കമ്പനിയായ സി എം ആർ ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ്എഫ്ഐഒൻ നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി കർണാടക ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് അതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കർണാടക ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് വിധി പറയുന്നത് വരെ എക്സോലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്നാണ് കോടതി എസ് എഫ് ഐ ഒക്ക് നിർദ്ദേശം നൽകിയത് അതായത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇടുത്തി പോലെയായിരിക്കും വിധി വരുന്നുണ്ടാവുക അതേസമയം അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല എന്നത് ഒരു പ്രധാന വിഷയമാണ് പ്രധാന കാര്യമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വിലക്കിയെങ്കിലും അന്വേഷണമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് അതേസമയം എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന എല്ലാരെയും

എക്സോ ലോജിക് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ നോട്ടീസിന് വീണ വിജയൻ മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട് എക്സോലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണയാണ് അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി ഇന്നലെ പരിഗണിച്ചത് ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയാനായി മാറ്റിയത് അതേസമയം എന്നത്തേക്ക് വിധി പറയുമെന്ന് കോടതി വ്യക്തമാക്കിയതുമില്ല അന്വേഷണമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വിധി പറയുന്നതുവരെ പാടില്ലെന്ന് എസ് എഫ് ഐ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് കോടതി വാക്കാലാണ് നിർദ്ദേശിച്ചത് അത്തരം നടപടികൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇത് വീണാ വിജയനെ സംബന്ധിച്ച ഒരു നേട്ടമാണ് അതേസമയം അന്വേഷണമായി സഹകരിക്കണമെന്ന നിർദ്ദേശം തിരിച്ചടിയുമാണ് സി എം ആർ എല്ലും എക്സോലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട വീണക്ക് എസ് എഫ് ഐ സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിട്ടുണ്ട് ജനുവരി മുപ്പത്തൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എക്സോലോജിക് സി എം ആർ എൽ ഇടപാടിൽ മുൻപും ഹൈക്കോടതിക്ക് രണ്ട് മനസ്സുണ്ടായിരുന്നില്ല കേരള ഹൈക്കോടതിക്ക് രണ്ടു മനസ്സുണ്ടായിരുന്നില്ല കേരള ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത് ഇന്നലെയും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ദിനമായിരുന്നല്ലോ എക്സോളോജിക് സി എംമാരുടെ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ടി സി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായത് അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ എന്തിനാണെന്നും കോടതി കെ എസ് ഐ ഡി സിയോട് ചോദിച്ചു അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായാണ് കെ എസ് ഐ ഡി സി കോടതിയെ അറിയിച്ചത് സി എം ആർ എല്ലിനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കി എന്നാൽ എക്സോലോജിക് കരാറിൽ സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് സമയം വേണമെന്ന് കെ എസ് ഐ ഡി സി പറഞ്ഞതിനാൽ ഹർജി ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് മാസപ്പിടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് എസ് എഫ് ഐ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു അതേസമയം അന്വേഷണത്തെ എതിർത്ത കെ എസ് നിലപാടിനെ കോടതി വിമർശിക്കുകയായിരുന്നു തുടർന്ന് എക്സോളജിക് കരാറിൽ സി എം വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ ഹൈക്കോടതിയുടെ ചോദ്യം എന്തായാലും ആദ്യം അകത്താകുന്നത് വീണ വിജയനാകും അത് താങ്ങാനാകാതെ ആകെ പൊട്ടിത്തെറിയുടെ വക്കിലാണ് പിണറായി വിജയൻ ഭർത്താവ് മുഹമ്മദ് റിയാസ് ഒന്നും ാത്ത അവസ്ഥയിലുമാണ് വെറുമൊരു റബ്ബർ സ്റ്റാമ്പ് മാത്രം അമ്മ കമലയ്ക്ക് നിർവികാരതയാണ് ഇപ്പോൾ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ക്ലിഫ് ഹൗസിലേക്ക് എസ് സംഘം ഉടൻ എത്താനാണ് സാധ്യത നന്ദി